തുടർന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രയർ എന്നറിയപ്പെടുന്ന കാറസ്വസ പ്രാർത്ഥനകളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യഭാഗ പ്രാർത്ഥന ചൊല്ലും, അതിനുശേഷം വിവിധ ഭാഷകളിലായി പ്രത്യേകിച്ച് വിശുദ്ധരുമായി ബന്ധപ്പെട്ട അവരുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് അവരുടെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. പോർച്ചുഗീസ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ചൈനീസ് എന്നീ ഭാഷകളിലാണ് ഇന്ന് പ്രാർത്ഥന നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അഭിമാനമായി സ്പാനിഷ് ഭാഷയിൽ സിസ്റ്റർ ധന്യ തെരേസ്, ഹോളി ഫാമിലി സഭാംഗമായ ധന്യ തെരേസും ഒരു പ്രാർത്ഥന ചൊല്ലുന്നതായിരിക്കും. Oremus pro publicis moderatoribus legislatoribus et iudicibus. Que l'esprit spirito santo che tutto orienta la verità. ഫ്രഞ്ച് ഭാഷയിലാണ് ഇപ്പോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. Renda sapienti i legislatori e illumini i giudici. Rende sages les législateurs et éclaire les juges. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മറുപടിയായിട്ട് നമുക്ക് കോൺസെക്രേറ്റഡ് പേഴ്സൺസ് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് ജർമ്മൻ ഭാഷയിൽ. Santificatore abiti nel cuore delle persone consacrate e le sostenga nel cammino di santità. Auf ihrem Weg der Heiligkeit. Dominum de pretecum. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ജനം മുഴുവൻ ഇപ്പോൾ മറുപടിയായി ചൊല്ലുന്നു. Oremus pro fide carentibus. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രിഗേഷൻ തന്നെയുള്ള സിസ്റ്റർ ധന്യ തെരേസ, ഇക്വഡോറിൽ മിഷണറിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററാണ്. മറിയം ത്രേസ്യ അമ്മയുടെ തന്നെ സഭയിൽ നിന്നുള്ള അംഗമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ജനം മുഴുവൻ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. മമോദിസായലോട് വിശ്വാസം സ്വീകരിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഇപ്പോൾ ഡീക്കൻ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. ചൈനീസ് ഭാഷയിലാണ് ഈ കാറസ്വസ പ്രാർത്ഥന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബാപ്റ്റൈസ്ഡ്, എല്ലാ മമോദിസ സ്വീകരിച്ച വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ജനം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധപിതാവിന്റെ സമാപന പ്രാർത്ഥനയോട് കൂടിയിട്ട് കാറസ്വസ പ്രാർത്ഥനകൾ തീരുന്നു. ഈ സമയം ഓഫട്ടറി പ്രദക്ഷിണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിശുദ്ധരുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേരാണ് ഇതിൽ പങ്കെടുക്കുക. കേരളത്തിൽ നിന്നും അത്ഭുത സൗഖ്യം നേടിയ ക്രിസ്റ്റഫറും പിതാവും, CHF മുൻ ജനറൽ സിസ്റ്റർ പ്രസന്ന തട്ടിൽ, സിസ്റ്റർ ഡോക്ടർ ആനി കുര്യാക്കോസ്, ചിറമൽ മങ്കിടിയാൻ കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ആൻഡോ മങ്കിടിയാൻ എന്നിവരാണ് കേരളത്തിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുക. മറ്റ് എല്ലാ വിശുദ്ധരുടെയും അവരുമായിട്ട് ബന്ധപ്പെട്ട പലരും ഇതിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കും ഒന്ന് ചേർന്ന് ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം പ്രാർത്ഥിക്കാം. ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷം ഞങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതങ്ങളെ തന്നെ കർത്താവിൻ്റെ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷം കാണുന്നു. നമ്മുടെ മൂന്ന് സിസ്റ്റേഴ്സിനെ കാണുന്നുണ്ട്. ഒന്ന് മദർ ജനറലായ സിസ്റ്റർ മദർ ഉദയ, അതുപോലെ തന്നെ മുൻ ജനറലായിരുന്ന മദർ ജനറലായിരുന്ന പ്രസന്ന തട്ടിൽ, ഇപ്പോഴത്തെ ജനറൽ കൗൺസിലറായ ആനി കുര്യാക്കോസ്. മൂന്ന് അമ്മമാരാണ് അക്കമ്പനി ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ ക്രിസ്റ്റഫർ എന്ന ബാലൻ ഈ അത്ഭുതത്തിന് മറിയം ത്രേസ്യ അമ്മയുടെ വിശുദ്ധ നാമകരണത്തിന് കാരണമായി തീർന്ന ആ അത്ഭുതം സ്വീകരിച്ച ക്രിസ്റ്റഫർ അദ്ദേഹം ആ ബാലനും അദ്ദേഹത്തിൻ്റെ പിതാവും അതോടൊപ്പം തന്നെ മറിയം ത്രേസ്യ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് നെഫ്യൂ ആങ്ങളയുടെ മകൻ്റെ പേരക്കുട്ടി ഏറ്റവും മുന്നിൽ വരുന്നവരെ എല്ലാവരും തന്നെ ഈ നാല് അത്ഭുതങ്ങൾ സംഭവിച്ച ആ കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ്. അഞ്ച് വിശുദ്ധരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടന്ന ആ കുട്ടികളായിരിക്കാം ആദ്യത്തെ ഘട്ടത്തിൽ വരിക. വലിയ അനുഗ്രഹീതമായ നിമിഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ വിഞ്ഞും അപ്പവും എല്ലാം അവരിൽ നിന്ന് അനുഗ്രഹിച്ച് അവരെ സ്വീകരിക്കുന്നു. ക്രിസ്റ്റഫർ ചൂണ്ടലെ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കാണാവുന്നതാണ്. ഓരോ വിശുദ്ധരുമായി ബന്ധപ്പെട്ട അവരുടെ സമൂഹത്തു നിന്നുള്ള അഞ്ച് പേർക്കാണ് ഓരോ സാധ്യത പരിസ്ഥിതിപിതാവിനെ കാഴ്ച സമർപ്പിക്കുന്ന സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന മറിയം ത്രേസ്യാമ്മയുടെ കോൺഗ്രിഗേഷൻ എന്നുള്ള മൂന്ന് സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ഈ അത്ഭുതം സ്വീകരിച്ച ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിൻ്റെ അപ്പനായ ജോഷി ചൂണ്ടൽ അതോടൊപ്പം തന്നെ CHF കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ മുൻ മദർ ജനറൽ ജനറൽ കൗൺസിലർ ഇവരെല്ലാം നമുക്ക് ഇപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നത് കാണാം, കാഴ്ച സമർപ്പണം കൊടുക്കുന്നത് കാണാം. വളരെ അടുക്കും ചിട്ടയോടും കൂടി വളരെ പ്രാർത്ഥനാപൂർവമാണ് ഓരോ വിശുദ്ധരുമായിട്ട് ബന്ധപ്പെട്ടവർ വന്നു കയറുന്നതും അവർ പിതാവിന് കാഴ്ച സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കുന്നതും അനുഗ്രഹം സ്വീകരിച്ച് മടങ്ങുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പിതാവിൻ്റെ കൈവപ്പിലൂടെ വലിയ അനുഗ്രഹങ്ങളും ഈ കാഴ്ച സമർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിച്ച് ഇന്ന് ഈ പേര് ചൊല്ലി വിളിക്കപ്പെട്ട അഞ്ച് വിശുദ്ധരുടെ കൃപകളും ആത്മീയതയും സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമർപ്പിച്ചവർ അവർ ഒരുമിച്ചാണ് തിരിച്ചു മടങ്ങി പ്രദക്ഷിണമായിട്ട് പോകുന്നത്. മാർപ്പാപ്പ എല്ലാവർക്കും ഹസ്തദാനം കൊടുത്ത് അനുഗ്രഹം കൊടുക്കുന്നതിന് മനോഹരമായ കാഴ്ചകൾ, ഭാഗ്യ നിമിഷങ്ങൾ. തുടർന്ന് വിശുദ്ധ കുർബാനയിലേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. യൂക്രിസ്റ്റിക് പ്രയറിലേക്ക് കടക്കുന്നു. ലത്തീൻ ആരാധനക്രമത്തിലെ മൂന്നാമത്തെ യൂക്രിസ്റ്റിക് പ്രയറാണ് എന്ന് ചൊല്ലുക. അതിനു മുമ്പ് ഓഫറട്ടറി സമർപ്പിക്കുന്ന കർമ്മമുണ്ട്. തുടർന്ന് യൂക്രിസ്റ്റിക് പ്രയറിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കിപ്പോൾ കാണാം, ഈ ഇപ്പോൾ സമയവേശം 11:30 നല്ല ചൂടുള്ള സമയത്ത് വത്തിക്കൻ സ്ക്വയർ മുഴുവൻ തടിച്ചു നിൽക്കുന്ന വിശ്വാസികളെ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് കോൺസെക്രേറ്റ് ചെയ്യാനുള്ള ഹോസ്തികളാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാര് അൽത്താരയിലേക്ക് കൊണ്ടുവരിക. പല വസ്ത്രത്തിലുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ വൈദികരെ കാണാം. ഓരോ നാഷണാലിറ്റിയിൽ നിന്നുമുള്ള അവരുടെ പ്രസൻസാണ് കാണിക്കുന്നത്. സഭ സാർവത്രികമാണെന്ന് ഈ ഒരു കർമ്മത്തിലൂടെ തന്നെ മനോഹരമായിട്ട് തിരുസഭ നമുക്ക് കാണിച്ചു തരികയാണ്. എത്ര മനോഹരമായാണ് അടുക്കും ചിട്ടയോടും കൂടെ വൈദികരിപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന സ്വിസ് ഗാർഡ് മാർപ്പാപ്പയുടെ പേഴ്സണൽ സെക്യൂരിറ്റിക്കാരാണ് അവർ. മാർപ്പാപ്പയെ എല്ലാ ദിവസവും രാവിലെ അവരൊരു പ്രതിജ്ഞ എടുക്കും, എൻ്റെ ജീവൻ കൊടുത്തും മാർപ്പാപ്പയെ രക്ഷിച്ചോളാമെന്ന്.
മൈക്കിളാഞ്ചലോ ഡിസൈൻ ചെയ്തതാന്ന് പറയുന്ന അവരുടെ അവരിട്ടിരിക്കുന്ന വേഷം. ഒരുപക്ഷെ നമുക്ക് മാർപ്പാപ്പയുടെ എല്ലാ ചടങ്ങുകളിലൂടെ അവരുടെ വസ്ത്രധാരണം പോലും നമുക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും. വളരെ അടുക്കും ചുറ്റോട് അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അവർ മാർപ്പാപ്പയുടെ പേഴ്സണൽ സെക്യൂരിറ്റി മാത്രമാണ്. വത്തിക്കാൻ്റെ സെക്യൂരിറ്റിക്ക് വേറെ പോലീസും മറ്റുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ മാർപ്പാപ്പയുടെ ജീവനെ രക്ഷിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ആ ചെറുപ്പക്കാർക്കുള്ളത്. നമുക്ക് കാണാം അഞ്ച് വിശുദ്ധരോടൊപ്പം വത്തിക്കാൻ്റെ ഭിത്തിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെ പടവും. ഇതാ കാഴ്ചവെപ്പിൻ്റെ അനുഗ്രഹിത നിമിഷമാണ്. ഫ്രാൻസിസ് പാപ്പ അപ്പമുയർത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, അപ്പവും വീഞ്ഞും തിരുശരി രക്തങ്ങളായി മാറുന്ന ഈ അനുഗ്രഹിത നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടി തമ്പുരാനെ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലത്തിൻ ക്രമത്തിലെ മറ്റൊരു ധൂപാർപ്പണമാണ് ഇനി നടക്കാൻ പോകുന്നത്. തിരുശരീര രക്തങ്ങളെയും അതോടൊപ്പം അൾത്താരെയും ധൂപിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ പരിമളം ഭൂമിയിൽ പരക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകാത്മകതയാണ് ഈ ധൂപാർപ്പണം. നമ്മുടെ പ്രാർത്ഥനകൾ ഇതോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിന്. നമുക്ക് കാണാം കാഴ്ച സമർപ്പണം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അൾത്താരയ്ക്ക് ചുറ്റും നടന്ന് ധൂപാർപ്പണം ചെയ്യുന്നു. നമ്മുടെ സിറമലബാർ വസ്ത്രങ്ങളണിഞ്ഞ വൈദികരെ നമുക്കിപ്പോൾ കാണാം. അവരെല്ലാവരും ഈ വിശുദ്ധ ബലിക്ക് ഉള്ള കാസയും പീലാസയും ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ജനങ്ങളെ ഡീക്കൻ ധൂപിക്കുന്ന ഒരു കർമ്മം കൂടിയുണ്ട്. Ora te frate sus meum adventus sacrificium acceptabile fiat ab Deum Patrem omnipotente. എൻ്റെയും നിങ്ങളുടെയും ബലി കർത്താവ് സ്വീകരിക്കട്ടെ എന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഉച്ചരിച്ചത്. കാഴ്ച വസ്തുക്കളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കാഴ്ച വസ്തുക്കളുടെ മേലുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് യൂക്കറിസ്റ്റിക് പ്രയർ 3 വിശേഷ ദിവസങ്ങൾ ഉപയോഗിക്കുന്ന യൂക്കറിസ്റ്റിക് പ്രയർ ആണ്. ഫ്രാൻസിസ് പാപ്പ ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. Quis hoc mirificum fuit opus per Paschale Mysterium, ut de peccato et mortis jugo ad an gloriam vocaremur. Quanum genus electum regale sacerdotium, gens santa et acquisitionis populus diceremur. Et tuas communitate annuntiamus ubi virtutis, qui nostre tenebris ad tuum admirabile lumen vocaste. Et idio cum angelis et arcangelis, cum tronis et dominationibus, cumque omni militia celestis exercitus, hymnum gloriae tue canimus sine fine dicentes. ഇപ്പോൾ സാന്തുസ് സാന്തുസ്, നമ്മുടെ മലയാളത്തിലാണ് ഓശാന ഗീതകം എന്ന് പറയുന്ന ഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. സാന്തുസ് സാന്തുസ് എന്ന് പറയുന്ന മനോഹരമായ ഗാനം ഇപ്പോൾ കൊയർ ആലപിക്കുകയാണ്.
ജനങ്ങളെല്ലാം വിശ്വാസികളെല്ലാം ഒന്ന് ചേർന്ന് ഉറക്കെ പാടി പ്രാർത്ഥിക്കുകയാണ്. കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കുള്ള തുടക്കമാണിത്. ഇതിനുശേഷം വിശുദ്ധ കുർബാനയുടെ കൂദാശ വചനങ്ങളാണ്. അതിലൊരുക്കമെന്നോണം സ്വർഗത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാന്തുസ് സാന്തുസ് എന്ന് പറയുന്ന മനോഹരമായ ഗാനം. ഈ നിമിഷം അൽത്താര ശുശ്രൂഷകർ കാൻഡിൽസ് എല്ലാം തിരിക്കാലുകളൊക്കെ ആയിട്ട് നടന്നു വന്ന് ആഘോഷമായി വന്ന് വിശുദ്ധ അൽത്താരയ്ക്ക് മുമ്പിൽ സന്നിഹിതരാകും. കാരണം അവർ വിശുദ്ധ തിരുച്ചൊരു രക്തങ്ങൾ ഉയർത്തപ്പെടുന്ന നിമിഷങ്ങളിൽ അവർ ആ തെളിച്ച ദീപങ്ങളുമായി അവിടെ സന്നിഹിതരാവേണ്ടതുണ്ട്. തുങ്കുഴി പിതാവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭയഭക്തിയോടെ നമുക്ക് കൂദാശ വചനങ്ങളുടെ ഈ നിമിഷങ്ങൾ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നിശബ്ദതയിൽ നമുക്ക് ശ്രദ്ധിക്കാം. E populum tivi congregare non destinis ut a soli sortus ad occasum oblatio munda offeratur nomini tua. Supplices ergo te Domine de precamur. Ut ec munera quae tibi sacranda de tulimus et odem spiritus sanctificare digneris. Ut corpus et sanguis fiat Fili tui Domini nostri Iesu Christi, cuius mandato ec misteria celebramus. Ipse enim in qua nocte tradebatur, recepit panem. Et tibi gratias agens benedixit, fregit, dedique discipuli suis, dicens, accipite et manducate ex hoc omnes. Hoc est enim corpus meum, quod pro vobis tradetur. വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഘോഷിക്കാമെന്നാണ് ഇപ്പോൾ ഡീക്കൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. മാർപ്പാപ്പയുടെ കൂടെയുള്ള സഹകാർമ്മികര് മാറി മാറി ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കും.
പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ അഞ്ച് വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആദ്യമായാണ് അവരുടെ പേരുകൾ ഇതുപോലെ ഔദ്യോഗികമായ ഒരു വിശുദ്ധ ബലിയിൽ ഉച്ചരിക്കപ്പെടുന്നത്, പറയപ്പെടുന്നത്. വലിയൊരു സന്തോഷത്തിന്റെ മണിക്കൂറുകളാണ്. Unum corpus et unum spiritus imeniamur in Christo. Ipse nobis tibi perficiat munus eternum, ut cum electis tuis hereditatem consequivaleamus. In primis cum beatissima Virgine, Dei genitrice Maria, cum beato Iosef eius sponso, cum beatis apostolis tuis et gloriosis martyribus. Dimus adiuvari. Ecco stia nostre reconciliationis proficiat quesumus Domine. മധ്യസ്ഥ പ്രാർത്ഥന തുടരുകയാണിപ്പോ. മാർപ്പാപ്പയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മാർപ്പാപ്പയുടെയും മറ്റ് എല്ലാ മെത്രാന്മാരുടെയും ഒക്കെ എല്ലാ വൈദികരെയും ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്നവരെല്ലാം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടിയും തിരുസഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Fratres nostros defunctos, et omnes qui tibi placentes ex hoc seculo transierunt, in regnum tuum benignus admite, ubi fore speramus ut simul gloria tua perenniter satiemur, per Christum Dominum nostrum, per quem mundo bona cuncta largiris. ഗ്രേറ്റ് എയ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഡോക്സോളജി, നമ്മുടെ വലിയ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. ത്രൂ ഹിം, വിത്ത് ഹിം ആൻഡ് ഇൻ ഹിം, ഓ ഗോഡ് ഓൾ മൈറ്റി ഫാദർ, ഇൻ ദ യൂണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ഈസ് യുവേഴ്സ് ഫോർ എവർ ആൻഡ് എവർ. വിശ്വാസരൊന്നിച്ച് ആമേൻ ആമേൻ എന്ന് ഉറക്കെ പാടി പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹീത നിമിഷം. ഇനിയുള്ളത് വലിയ പ്രാർത്ഥനയുടെ നിമിഷം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ജനം മുഴുവൻ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് കേൾവിക്കാർക്കൊപ്പം ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Quaesumus omnia omnius malis. Da propitius pacem in diebus nostris, ut ope misericordiae tue adiuti, et a peccatos simus semper liberi, et ab omni perturbationis securi. Spectantes, beatam spem, et adventum salvatoris nostri Jesu Christi. പിതാവ് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകത്തിന്റെ
സഭയുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിൻ്റെ വലിയ സമാധാനത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞാൻ നൽകുന്ന സമാധാനം നിങ്ങൾ എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞ വചനം പറഞ്ഞ പിതാവ് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ അവസാനമാണ് സമാധാന ശുശ്രൂഷ. എല്ലാവരും സ്തുതി കൊടുക്കുന്ന ശുശ്രൂഷ. നമുക്കും പരസ്പരം അങ്ങനെ സ്തുതി കൊടുത്തുകൊണ്ട് സമാധാന ആശംസ സ്വീകരിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വലിയ ക്രമീകരണങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക സ്ക്വയറിൽ നടത്തിയിരിക്കുക. ഇത്രയധികം ആയിരക്കണക്കിന് മനുഷ്യർക്ക് കുർബാനയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്തുമാത്രം സമയവും എന്തുമാത്രം പേരും ഉണ്ടാകണം. അതിനുവേണ്ട കൃത്യമായ ക്രമീകരണങ്ങളാണ് നമ്മളിപ്പോൾ കാണുക. വൈദികര് ശരീരവും കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിമിഷം സമാധാനം ആശംസിക്കുന്ന മനോഹരമായ കർമ്മമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജനങ്ങളെല്ലാവരും പരസ്പരം ചുംബിക്കുകയും ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്ന വിവിധ രീതിയിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ സമാധാനം ആശംസിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഭാരതത്തിൽ നമ്മൾ രണ്ട് കരങ്ങൾ ചേർത്ത് കൊടുക്കും. ഇന്ന് മാർപ്പാപ്പയെ കുർബാനയിൽ സഹായിച്ച ഡീക്കന്മാര്, കുർബാനയ്ക്ക് കൂടുന്നവര് എല്ലാവരെയും മാർപ്പാപ്പങ്ങളായിട്ട് ആശ്ലേഷിക്കുകയാണ്. നമ്മുടെ പോളി കണ്ണൂക്കാടൻ പിതാവാണ് സഹകാർമികനായിട്ട് അൽത്താരയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു പിതാവ് പോളി കണ്ണുക്കണം പിതാവിനെ ആശ്ലേഷിച്ച് സ്തുതി കൊടുക്കുന്ന മനോഹരമായ കാഴ്ച. ഓൾറെഡി നമ്മുടെ അച്ഛന്മാർ ഓരോ ക്രമീകരിച്ച ഇടങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയുമായി പോവുകയാണ്. അനേകായിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായി റോമൻ കൂരിയത് അറേഞ്ച് ചെയ്തിരിക്കുന്നു വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാന സ്വീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതും ഒട്ടും തെറ്റുപറ്റാത്ത കാര്യമാണ്. ആഞ്ഞോസ് ദേയി എന്ന് പറഞ്ഞ മനോഹരമായ പ്രാർത്ഥനാ ഗീതമാണ് നമ്മളിപ്പോൾ വിസ്തുർബാന്റെ ഗീതം കേട്ടുകൊണ്ട്. ലാംബ് ഓഫ് ഗോഡ്, യു ടേക്ക് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്, ഹാവ് മേഴ്സി ഓൺ അസ്. മനോഹരമായ പ്രാർത്ഥന. ദിവ്യ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന മനോഹരമായ പ്രാർത്ഥന വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. മാർപ്പാപ്പ തിരുശരീരം കൈകളിൽ ഉയർത്തി, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ശതാധിപന്റെ മറുപടിയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഐ എം നോട്ട് വർത്തി ടു എന്റർ അണ്ടർ യു, നിന്റെ വീട്ടിന്റെ, നീ എന്റെ വീട്ടിലേക്ക് കടന്നവർ ഞാൻ യോഗ്യനല്ല. തുടർന്ന് മാർപ്പാപ്പയും സഹകാർമികരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർക്ക് ഡബിൾ സ്പീഷ്യസിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള തിരുസമീകരണങ്ങൾ നമ്മൾ കണ്ടു. പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റും. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വലിയ കാഴ്ച തന്നെയാണ് വിശുദ്ധ കുർബാന കൊടുക്കുക എന്നുള്ള. ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് യാതൊരു തിക്കും തിരക്കും വരുത്താത്ത രീതിയിൽ, ആത്മീയത ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാം. നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണ് ഇപ്പോൾ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വൈദികരാണ് അതിന് തയ്യാറായിട്ട് നിൽക്കുക. ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ എല്ലാ പല സെക്ടറുകളായിട്ട് അത് തിരിച്ചിരിക്കുകയാണ്. ഓരോ സെക്ടറിലേക്കും കൃത്യമായിട്ട് വൈദികരെ നിയോഗിച്ചിരിക്കുന്നു. അവർ കൃത്യമായിട്ട് ആ സ്ഥലത്ത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യരും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ അഭ്യർത്ഥന ഇതാണ്, നമ്മളിപ്പോൾ ഈ വിശുദ്ധ ബലിയുടെ, വിശുദ്ധ കുർബാന സ്വീകരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മന സ്വീകരിക്കാനുള്ള വലിയ കൃപ നമുക്കുണ്ട്. അവർ സ്വീകരിക്കുന്ന അതേ കൃപകളും ദാനങ്ങളും നമ്മൾ ആത്മന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾക്കും കിട്ടുന്നതായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെല്ലാവരും തന്നെ ഈശോയെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പസ്സി പറഞ്ഞുകൊണ്ട് ആത്മന വിശുദ്ധ കുർബാന സ്വീകരിക്കാം.
മെത്രാൻമാരെ അൾത്താരയിലേക്ക് കയറി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നമ്മുടെ മെത്രാൻമാരൊക്കെ അൾത്താരയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സമയം കാണുക. സിറമലബാർ കർമ്മത്തിലെ വിശുദ്ധ വസ്ത്രമണിഞ്ഞ വൈദികൻ വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്നു. വത്തിക്കാനിലിപ്പോൾ ഏകദേശം 11:30 രാവിലെ 11:30 സമയം. ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ ഉൾച്ചേരുന്ന സാർവത്രിക സഭ ഒരു കുട കീഴില് അണിനിരക്കുന്നതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുക. ഈ 24 വ്യത്യസ്തമായ റീത്തുകളിൽപ്പെട്ട വൈദികര്, സന്യസ്തര്, അൽമായര് ഒക്കെ ഒരു കുർബാനയിൽ പങ്കെടുത്ത് ഒരു കുർബാന സ്വീകരിക്കുന്നു. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുൻപിൽ തുല്യരാണ്, ഒന്നാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു ചിത്രമാണ്. ആ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ആ കൊളോണേഡുകൾ ഒരു അമ്മ കൈവിരിച്ച് നിൽക്കുന്ന ഇതിൻ്റെ പ്രതീകമായിട്ടാണ് ആ കൊളോണേഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക. ആ സാർവത്രിക സഭയിലേക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, കൈവിരിച്ച് നിൽക്കുന്ന ഒരമ്മ. ലോകത്തിലെ ഒരു വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വത്തിക്കാൻ സ്ക്വയർ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇതുപോലെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടായ ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടത്. വിശുദ്ധ കുർബാന സ്വീകരണം തുടരുകയാണ്. നമ്മൾ വത്തിക്കാൻ സ്ക്വയറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബെർണീനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുക. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈജിപ്ഷ്യൻ ഒറ്റക്കൽ സ്തൂപം ഒബിലിസ്ക് പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വിറ്റ്നസ്സാണ് എന്നാണ് പറയുക. പത്രോസ് ഒരുപക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് രക്തസാക്ഷിയായത്. അപ്പോൾ ആ ഒബിലിസ്കിനെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ നടുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു കുരിശ് വെച്ചിരിക്കുന്നു. ഒറ്റക്കല്ലിലുള്ള ആ സ്തൂപം ഈജിപ്തിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അനേകം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ശവക്കല്ലറകൾ ഈ ദേവാലയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അടിഭാഗത്ത്. ലോകത്തിൽ ഇതുപോലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടുന്ന ഒരിടം ലോക ചരിത്രത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പത്രോസെ നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. പത്രോസിൻ്റെ കല്ലറയുടെ മുകളിലാണ് മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന ദേവാലയത്തിനകത്തുള്ള പ്രധാന അൾത്താര. പത്രോസിൻ്റെ കല്ലറയുടെ നേരെ മുകളിൽ ഈശോയുടെ തിരുവചനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ് ഈ വത്തിക്കാൻ സ്ക്വയർ. കാരണം നീയാകുന്ന പാറമേൽ എൻ്റെ സഭ പണിയും എന്ന് പറയുന്നത് ലിറ്ററലി പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്ന ഇടത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 പിയൂസ് മാർപ്പാപ്പ പത്രോസിൻ്റെ കബറിടം കണ്ടുപിടിക്കാൻ പറയുകയും ഇന്ന് എക്സ്കവേഷൻസ് നടത്തി നമുക്കതിൻ്റെ ഏറ്റവും താഴേക്ക് പോകാൻ സാധിക്കും. പത്രോസിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സാർക്കോഫാഗസിൻ്റെ അടുത്ത് വരെ പോകാൻ സാധിക്കും. അത് ഈ അൾത്താരയുടെ നേരെ താഴെയാണ്. വിശുദ്ധ കുർബാന സ്വീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് വൈദികർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ്. ഡബിൾ സ്പേഷ്യൽ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ജനങ്ങളെല്ലാം ഇത്ര പേരായിരുന്നിട്ട് കൂടി വലിയ വിശ്വാസ ഉത്സവത്തിന്, പരിശുദ്ധ ബലിക്ക്, 5 വിശുദ്ധരെ തിരുസഭയ്ക്ക് കിട്ടിയ വലിയ വലിയ ആഘോഷത്തിന് ഏറ്റവും സന്തോഷത്തോടെ ആദരവോടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശാലോം ടി വി ലൈവിലൂടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായിരിക്കാം. ആത്മനാ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് കുടുംബങ്ങളിലായിരിക്കുന്നവർ പ്രതിജി 5 വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ വിശുദ്ധിയിൽ നമ്മുടെ കുടുംബങ്ങൾ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും പ്രതി നമ്മുടെ സീറോ മലബാർ സഭയ്ക്കൊക്കെ വലിയൊരു ഉണർവാകാൻ വേണ്ടി
ഒരു മലയാളിയായ ഒരമ്മയുടെ മനോഹരമായി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വിസുർബാന നൽകിയതിനു ശേഷം വൈദികർ തിരിച്ച് അൽത്താരയിലേക്ക് തിരിച്ചു വരുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണം ഏതാണ്ട് കഴിയുന്നു. വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നിശബ്ദമായി വിശുർബാന സ്വീകരിച്ച ശേഷം, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷം, ആ കൃപകൾക്ക് വേണ്ടി ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന സമയങ്ങളൊന്നാണത്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് കാർഡിനൽ ന്യൂമാൻ തന്നെ എഴുതിയ നിത്യമം പ്രകാശമേ എന്ന് പറഞ്ഞ ആ ഗാനമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ലീഡ് കൈൻഡ്ലി ലൈറ്റ്, നിത്യമം പ്രകാശമേ ഞങ്ങളെ നീ നയിക്കുക. ചുറ്റിലും ഇരുൾ പരന്നിടുന്ന ഈ വേളയിൽ, അന്ധകാരപൂർണമായ രാത്രിയാണ് പോൽ, എൻ ഗൃഹത്തിൽ നിന്നും ഏറെ ദൂരെയാണ് ഞാൻ, നീ എന്നെ നയിക്കുക സാദരം വിഭോ. നിൻ പ്രകാശധാരയോഗി എന്നെ നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ചകൾ കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻ്റെ വരത്തിനായി. ആ മനോഹരമായ പ്രാർത്ഥനകൾക്ക് ശേഷം വിശുർബാന സ്വീകരിച്ച് ജനം മുഴുവൻ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് നാം കാണുന്നത്. Rimaniamo alcuni istanti in silenzio orante. കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി നിശബ്ദമായി നമുക്ക് ഈശോയെ സ്വീകരിച്ചതിന് നന്ദി പറയാം. Silence for some brief moments. Guardemos silencio durante unos instantes en oración. വിശ്വാസികൾ നിശബ്ദതയിൽ കർത്താവിന് നന്ദി പറഞ്ഞ് ദിവ്യകാരുണ്യനാഥൻ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്ന അനുഗ്രഹിത നിമിഷങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞായറാഴ്ച പതിവ് പോലെ ചൊല്ലാറുള്ള കർത്താവിൻ്റെ മാലാഖിയോട് കൂടിയിട്ടാണ് അവസാനിക്കുക. തുടർന്ന് ഉടനെ തന്നെ കർത്താവിൻ്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ നമുക്കും മാർപ്പാപ്പയോട് ചേർന്ന് നമുക്ക് കുടുംബങ്ങളിൽ desidero salutare e ringraziare adinu munvayitte marpapa avade fratelli cardinali e vescovi കൂടിയിരിക്കുന്ന കർദിനാൾമാർക്ക് നന്ദി പറയുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന വൈദികർക്ക് നന്ദി പറയുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് വന്നിരിക്കുന്ന എല്ലാ അൽമായർക്കും നന്ദി പറയുകയാണ്.
Saluto ആശംസിക്കുന്നു. ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അൽമായരെ, രാജ്യത്തിന്റെ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട്. ഇറ്റാലിയൻ പ്രസിഡന്റ് മത്തറല്ലയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം വളരുവാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട്. ആംഗ്ലിക്കൻ സമൂഹത്തിൽ നിന്ന് ഇന്നത്തെ ഇതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദി പറയുകയാണ്. അദ്ദേഹം മാർപ്പാപ്പ ആംഗ്ലിക്കൻ സഭയിലെ മെത്രാന്മാരെ അഭിസംബോധന ചെയ്യുന്നു. ടിവിയിലും ടെലിവിഷനിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ആശംസകൾ. മീഡിയോ ഓറിയന്റിലേക്ക് എന്റെ ചിന്തകൾ ഒരിക്കൽ കൂടെ പോകുന്നു. സിറിയയിലെ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളെ ഞാൻ ഈ സമയത്തും ഓർക്കുന്നു. ധാരാളം പേര് അവര് മരിച്ചതായിട്ട് ഈ ദിവസങ്ങളിൽ കേട്ടു. അവിടെയുള്ള യുദ്ധത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കുറെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യണം. നമുക്ക് ഒരു മാർപ്പാപ്പയുടെ ആശംസയ്ക്ക് നല്ലൊരു കൈയടിയിലൂടെയാണ് നമ്മുടെ അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം പതാകകൾ ഭാഗത്തു നിന്നുള്ള മെത്രാന്മാരുടെ സിനഡ് നടന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് വന്ന എല്ലാ മെത്രാന്മാരും, കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ നിന്ന് വന്ന എല്ലാ മെത്രാന്മാരെയും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അവിടെ നിന്ന് മരിച്ചവരും അവിടെ നിന്ന് കഷ്ടപ്പാടുകൾ അനുഭവിച്ച മുറിവേറ്റവരെയും ഒക്കെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുന്നു. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മ നമ്മെ നയിക്കട്ടെ. കർത്താവിന്റെ മാലാക ചൊല്ലി തുടങ്ങുകയാണ് മാർപ്പാപ്പ. നമുക്കും ചൊല്ലാം മലയാള ഭാഷയിൽ കർത്താവിന്റെ മാലാക. ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെല്ലാം തന്നെ സാധിക്കുമെങ്കിൽ കർത്താവിന്റെ മാലാക ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ പ്രാർത്ഥന. നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ ചൊല്ലുന്നത്. Nunc et in hora mortis nostre. Amen. Verbum caro factum est. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, ora pro nobis peccatoribus. Adesso. Nunc et in hora mortis nostre. Amen. Ora pro nobis, Santa Dei Genetris. Et benedictiamus promissionibus Christi. Gratiam tuam, quae sumus Domine, mentibus nostris infunde, Uque angel nunciante Christi Filii Tui incarnatione in coniovim, per passionem eius et crucem, a resurrectionis gloriam perducamur, per Christum Dominum nostrum. Amen. Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. മൂന്ന് തവണ പിതാവിനും പുത്രനും എന്ന പ്രാർത്ഥന പാപ്പാ ഇപ്പോൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മരിച്ചവരെ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ചടങ്ങാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്നു മാർപ്പാപ്പയുടെ
അവസാന ആശീർവാദം നമുക്കും സ്വീകരിക്കാം. അതിനായിട്ട് സ്ഥാനിക ചിഹ്നങ്ങൾ മാർപ്പാപ്പ അണിയുന്നു. ഇന്ന് വത്തിക്കാൻ സ്ക്വയറില് നമുക്ക് തല കുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം എല്ലാവർക്കും. ഇന്ന് വത്തിക്കാൻ സ്ക്വയറില് ഇത്തിരി കർമ്മങ്ങളിൽ പങ്കെടുത്തവർക്കൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം. അതിനൊരുങ്ങി പ്രാർത്ഥിച്ച്, ഒരുങ്ങി കുമ്പസാരിച്ച്, മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കണ്ടീഷൻസ് പൂർത്തിയാക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അവകാശമുണ്ട്. ഡിക്കൻ അവസാന വാക്കുകൾ, വിശുദ്ധബലിൻ്റെ അവസാന വാക്കുകൾ പറഞ്ഞ് സമൂഹത്തെ പിരിഞ്ഞ് പിരിച്ചുവിടുന്ന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. സുഖബാൻ അവസാനിച്ചു, നമുക്ക് സമാധാനത്തിൽ മടങ്ങിപ്പോകാം. വലിയ ആഘോഷത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും വലിയ പ്രാർത്ഥനയുടെയും അനുഗ്രഹിത നിമിഷങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മാർപ്പാപ്പ വിശുദ്ധ ബലിക്കും നാമകരണ കർമ്മങ്ങളുടെ അവസാനം തിരിച്ച് അദ്ദേഹം നടക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഓരോ രാജ്യത്തു നിന്നുള്ള അവരവരുടെ വിശുദ്ധരുടെ പടങ്ങൾ അവിശ്വാസികൾ കാട്ടുന്നു. നമുക്ക് അവിടെ ഇവിടെയായി ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പതാക കാണാം. ഒരു ചെറിയ ഭാരതം തന്നെയാണ് വത്തിക്കാൻ സ്ക്വയറിൽ ഇപ്പോൾ ആയിരിക്കും നമ്മൾ ചിന്തിച്ചു പോകുന്നു. നിറച്ചും നമ്മുടെ പതാകകൾ തന്നെയാണ് പാറിപ്പറക്കുന്നത്. ഇത് ഭാരതത്തിനുള്ള വലിയ പ്രാർത്ഥന കൂടിയാണ് ഈ നിമിഷം. പാൽത്താര ചുംബിക്കുകയാണ് ഇന്നത്തെ ദിവ്യ ബലി കഴിഞ്ഞ് പോകുന്നതിന് മുൻപായിട്ട്. ഇനി മാർപ്പാപ്പ അവിടെ നിൽക്കുന്ന കർദിനാൾമാരെയും മെത്രാന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ നേരിട്ട് അവരുമായിട്ട് അവരെ വിഷ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. മറിയത്രേസ്യാമ്മയുടെ പടങ്ങൾ വഹിച്ച വിശുദ്ധ വിശ്വാസികൾ നമുക്ക് കാണാം. അവർ ഉയർത്തിക്കാട്ടി അവരുടെ സ്നേഹവും പാപ്പായോടുള്ള സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. വലിയ വിശ്വാസ പ്രഖ്യാപനം. നമുക്ക് അഞ്ച് വിശുദ്ധർ തിരുസഭയ്ക്ക്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള കാർഡിനൽ ന്യൂമാൻ, സ്വിറ്റ്സറിൽ നിന്നുള്ള മാർഗരീത്ത ബെയ്സ്, ഇറ്റലിയിൽ നിന്നുള്ള ജുസപ്പീന ബന്ദിനി, ബ്രസീലിൽ നിന്നുള്ള ദുൾച്ചെ ലോപ്പസ് പോന്തസ്, നമ്മുടെ പ്രിയപ്പെട്ട മറിയം ത്രേസ്യാമ, അവരുടെ പടങ്ങളാണ് ഇപ്പോൾ വത്തിക്കാൻ സ്ക്വയറിന്റെ ഭിത്തികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണിതതാണ്. പിന്നീട് അത് പലപ്പോഴായിട്ട് പുതുക്കി പണിതു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേവാലയം 1506 പണി തുടങ്ങി 1626 പൂർത്തിയായതാണ്. ഏതാണ്ട് 120 എടുത്തു അത് ഇങ്ങനെ പണിയാനായിട്ട്. ഇറ്റലിയിലെ അറിയപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മൈക്കിൾ ആഞ്ചലോ, ബ്രഹ്മാന്തേ, റാഫേൽ, ബെർണീനി തുടങ്ങിയ അവരുടെ ഒരു ശില്പ കലാവിരുദ്ധ തന്നെയാണ് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ദേവാലയം. ജനങ്ങളെല്ലാവരും തന്നെ അവരുടെ പതാകകൾ വീശി സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ നമുക്കിപ്പോൾ കാണാം ഇവിടെ. 1% മാത്രം താഴെ കത്തോലിക്കരുള്ള ഈ ഭാരതത്തിൽ നിന്ന് മറ്റൊരു വിശുദ്ധ കൂടി വരുമ്പോൾ ഭാരതത്തിന്റെ ത്രിവർണ പതാക സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വീശപ്പെടുമ്പോൾ ഇത് ഭാരതത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരവും അതോടൊപ്പം തന്നെ ഭാരതത്തിന് ലഭിക്കുന്ന വലിയ പ്രാർത്ഥനയുമാണ്, വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. മാർപ്പാപ്പ കർദിനാൾമാരെ, കാർഡിനൽ ബെച്ചുവിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു, സൗഹൃദം പങ്കുവെക്കുന്നു. കാർഡിനൽ ബെച്ചു പ്രീഫെക്ട് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഫോർ ദ കാനണൈസേഷൻ ഓഫ് അതിൻ്റെ സെയിൻസിൻ്റെ പ്രീഫെക്റ്റ് ആണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓഫീസ്. പിതാക്കന്മാരെ ഇപ്പോൾ നമുക്ക് കാണാം. ഒളിക്കണ്ണു കാടൻ പിതാവ് കർദിനാൾമാരാണ് ഈ സമയം മാർപ്പാപ്പയെ സുക്ഷിസിവമെന്റ് വിഷു ചെയ്യുന്നത്. ഉണർത്തു ഇന്റർവെന്റോ ദെല്ല കർദിനാലെ ബെച്ചു പ്രിഫെക്ടു ദെല്ല കോൺഗ്രിഗേഷനെ പെർ ലെ കൗസ ദേ സാന്തി പ്രോപ്രിയോ പെർ ലിംഗർത്തോണെ മാർപ്പാപ്പയുമായി സംസാരിക്കുന്നു.
ഏകദേശം 52 വൈദിക മേലധ്യക്ഷന്മാർ കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഒത്തിരി അൽമായരൊക്കെ. സാന്ദ്രി ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രിഫെക്റ്റാണ്. നമ്മുടെയൊക്കെ റോമുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിലൂടെയാണ്. ഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം. അലഞ്ചേരി പിതാവ്, നമ്മുടെ മേലധ്യക്ഷനായ അലഞ്ചേരി പിതാവാണ് അടുത്തതായി ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്നേഹാശ്ലേഷങ്ങൾ നൽകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വളരെ തന്മയത്വത്തോടെ തന്നെ തമാശയൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു ഫ്രാൻസിസ് ഇഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. ആശ്ലേഷിക്കുന്ന, സ്നേഹിക്കുന്ന, തമാശകൾ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇപ്പൊ അടുത്ത് കർദിനാൾമാരെ 14 പേരെ കൂടി നിയമിച്ചതോടുകൂടി 126 കർദിനാൾമാരുണ്ട് ഇപ്പൊ കത്തോലിക്ക സഭയില്. വോട്ടവകാശമുള്ള 126 പേര്, 80 വയസ്സിന് താഴെയുള്ളവർക്കാണ് കോൺക്ലേവ് നടക്കുമ്പോൾ വോട്ടവകാശം. അങ്ങനെ വോട്ടവകാശമുള്ള 126 കർദിനാൾമാർ കത്തോലിക്ക സഭയിലുണ്ട്. 120 അതിൻ്റെ നമ്പർ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാനത്തെ ഇതിലൂടെ 126 കർദിനാൾമാരാണ്. Abbiamo bisogno di essere risanati dalla sfiducia in noi stessi, nella vita, nel futuro, da molte paure, dai vizi di cui siamo schiavi, da tante chiusure, dipendenze, attaccamenti. E ha fatto gli esempi, il gioco, i soldi, la televisione, il cellulare, il giudizio degli altri. E poi ha individuato 3 tappe, 3 parole chiave del percorso di fede che sono... ആദ്യമായി ശാലോം ടി വിയിലൂടെ നമ്മളൊരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ. മറിയം ത്രേസ്യാമ വിശുദ്ധയായപ്പോൾ ആ വലിയ ആഘോഷം നമ്മൾ ഏറ്റവും വലിയ ആഘോഷമാക്കി ശാലോം ടി വിയിലൂടെ ലോകത്തിന് മുഴുവൻ സമ്മാനമായി നൽകുകയായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ സന്തോഷം ശാലോം ടി വിയിലൂടെ നമ്മൾ അനുഗ്രഹീതമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം റോമിൽ നിന്നുള്ള ഈ ലൈവ് അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് അടുത്ത നിമിഷങ്ങൾക്ക് തിരിച്ചു വരും. എല്ലാവരെയും വ്യക്തിപരമായി കണ്ട്, കാർഡിനൽസിനൊക്കെ വ്യക്തിപരമായി കണ്ട് സന്തോഷം അറിയിക്കുന്നു. Dire grazie Signore al risveglio durante la giornata prima di andare a letto rappresenta l'antidoto all'invecchiamento del cuore, perché dice il cuore altrimenti si invecchia e si abitua male. È consigliato di fare così in famiglia tra gli sposi. ചുമന്ന നിറത്തിലുള്ള തൊപ്പിയാണ് കർദിനാൾമാരെ തിരിച്ചറിയാനുള്ള പ്രത്യേകത. മെത്രാന്മാരുടെ മറ്റ് കളറാണ്. കർദിനാൾമാർക്കാണ് ഈ ചുവന്ന നിറത്തിലുള്ള തൊപ്പി ഉണ്ടാവുക. അവരുടെ വേഷത്തിൽ ചുവന്ന നിറം കണ്ടാൽ അത് കർദിനാളിനെയാണ് സൂചിപ്പിക്കുക. അതിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ കളറ് അവർക്ക് കൊടുത്തിരിക്കുക. Siamo custodi dei fratelli lontani, ha spiegato. E poi si è rivolto a ciascuno dei presenti. ഏകദേശം 12 മണി 10 മിനിറ്റുമായി നല്ല നട്ടുച്ച വെയിലത്താണ് ഈ കർമ്മങ്ങളെല്ലാം പങ്കെടുക്കുവാനായി എല്ലാവരും കൂടിയിരുന്നത്. Si cresce nella fede. E poi ha ricordato l'esempio dei 5 nuovi santi che sono stati proclamati oggi e ha auspicato che i cristiani possano essere luci gentili tra le oscurità del mondo. മെത്രാന്മാരുടെ തലയിൽ തൊപ്പി ഈ കളറാണ് ഉണ്ടാവുക. കർദിനാൾമാരുടെ ചുമന്ന കളറും മെത്രാന്മാരുടെ ഈ കളറുമാണ്. അതാണ് അവരെ തിരിച്ചറിയാനുള്ള ഒരു വ്യത്യാസം. ഹോളി കണ്ണുകാടൻ പിതാവ് മാർപ്പാപ്പയെ സംസാരിക്കുന്നു. E ha ringraziato il presidente della Repubblica Italiana Sergio Mattarella e il principe di Galles. Poi ho rivolto un pensiero a tutti i fedeli e i pellegrini che hanno seguito questa messa mediante la radio e la televisione. അവസാന ഭാഗങ്ങളിലുണ്ടിരുന്നത് ജനങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്. പലരും തിരിച്ച് നടക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫ്രാൻസിസ് പാപ്പ ഏകദേശം തിരിച്ച് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങുകയാണ് നമ്മൾ കാണുന്നു. ഫ്രാൻസിസ് പാപ്പ നടന്നു പോവുകയാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാർപ്പാപ്പ ഇനി അദ്ദേഹത്തിന്റെ പേപ്പൽ
വാഹനത്തിൽ കയറി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ ജനങ്ങളെയും അഭിവാദനം ചെയ്യാറുണ്ട്. ഇന്ന് അതുണ്ടോ എന്ന് നമുക്ക് അറിയില്ല, സാധ്യതയുണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ. ഫ്രാൻസിസ് പാപ്പ ആയതുകൊണ്ട് ഒന്നും നമുക്ക് പ്ലാൻഡ് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റത്തില്ല, വളരെ അപ്രതീക്ഷിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും. അതാണ് ഒരു ഫ്രാൻസിസ് ഇഫക്റ്റ് എന്ന് തിരുസഭയിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പ ഇപ്പോഴും നടന്നിറങ്ങുമ്പോൾ, സഹായത്തോടെ നടന്നിറങ്ങുമ്പോൾ എല്ലാവരും അഭിവാദ്യം ചെയ്ത് കൈകൾ വീശി കാണിക്കുന്നു. ജനങ്ങളെല്ലാം ഒത്തിരി ആവേശത്തിലാണ്. പാപ്പായെ അടുത്ത് കാണാൻ കിട്ടിയ വലിയൊരു അനുഗ്രഹിത നിമിഷം, പാപ്പായുടെ വിശുദ്ധ ബലി പങ്കെടുക്കാൻ പറ്റിയ വലിയ അനുഗ്രഹിത നിമിഷം. പാപ്പ മൊബൈലിലേക്ക് അദ്ദേഹം കയറാനായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടേക്ക് തന്നെയാണ് ഒരുപക്ഷെ ആ വാഹനം തിരിച്ചു നിർത്തിയിരിക്കുക. വളരെ ചെറുപ്പക്കാരായ സിസ്റ്റേഴ്സ് വളരെ ആഹ്ലാദത്തോടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് കരങ്ങൾ വീശുന്ന മനോഹരമായ കാഴ്ച. സഭയിൽ ഇതുപോലെ വിശുദ്ധരായ വളരെ ചെറുപ്പക്കാർ സന്യാസ പൗരോഹിത്യ ജീവിതങ്ങളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങളുടെ ഇടയിലേക്ക് പാപ്പ ഇറങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ആവേശം നിറയ്ക്കുന്ന നിമിഷങ്ങളാണിത്. ജനങ്ങളെല്ലാം സന്തോഷം കൊണ്ട് കരയുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പാപ്പയെ ഒരു നോക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ആ കയ്യിലൊന്ന് പിടിക്കുവാൻ ജനങ്ങൾ ആവേശപൂർവ്വം മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. രോഗികളാണ് ഈ സൈഡിലിരിക്കുക, വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന രോഗികളെ കാണുന്നു. ഏതെങ്കിലും കുട്ടികളെ കണ്ടാൽ മിക്കവാറും അദ്ദേഹം എടുത്ത് അവരെ ചുംബിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ വികാരിയെ, വലിയ മുക്കുവനെ ഒന്ന് അടുത്ത് കാണാൻ തൊടാൻ, പിതാവിന്റെ ആ ചിരി പുഞ്ചിരിയൊക്കെ അത് തന്നെ ജനങ്ങളെ എത്രയോ വശീകരിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും ആകാംക്ഷപൂർവ്വം തങ്ങളുടെ അടുത്ത് പിതാവ് നിർത്തുമോ തൊടുമോ എന്നൊക്കെ വളരെ സന്തോഷത്തോടെ എല്ലാവരും ആയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറിലധികമായി മാർപ്പാപ്പ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഉറപ്പായിട്ട് ക്ഷീണിതാണ്, പക്ഷേ ക്ഷീണമൊന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം പാപ്പ മൊബീലിയോയിൽ ജനങ്ങളെ കാണുവാൻ, തൻ്റെ മക്കളെ കാണുവാൻ, അവർക്ക് അവരെ ഒന്ന് മുഖാമുഖം കാണുവാനായിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സെക്ടറുകളുടെ ഇടയിലൂടെയും മാർപ്പാപ്പ അങ്ങനെ പോകും, ജനങ്ങളെ ആശീർവദിക്കും, അവരുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുന്നു. മാർപ്പാപ്പയുമായിട്ട് മാർപ്പാപ്പയ്ക്ക് തിരികെ മാർപ്പാപ്പയെ വിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. കരങ്ങൾ വീശിയും പാപ്പായ്ക്ക് ആയിരാരോഗ്യങ്ങൾ നേർന്നും സ്വർഗീയ ഗാനങ്ങൾ ആലപിച്ചും എല്ലാം അവരുടെ ആ രീതിയിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. Dedita alla cura dei poveri, degli emarginati, delle famiglie in difficoltà. Anche lei è nata nell'Ottocento, sebbene a fine Ottocento. വളരെ നീണ്ട നിരയാണ്. ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ഇത്രയധികം ജനങ്ങളുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇത്രയും തിങ്ങി നിറഞ്ഞ, പക്ഷേ ഇതിലേക്ക് കടക്കാൻ സാധിക്കാതെ പുറത്തു നിൽക്കുന്നവരുണ്ടാകാം. വലിയൊരാൾക്കും അവരുടെ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൊൻസിലാസിയോണെ ഒത്തിക്കാൻ്റെ നേരെ മുൻപിലുള്ള ആ വഴി, ആ വഴിയിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കാറുണ്ട്. ഇതിൻ്റെ ഇടതുവശത്തുള്ള പിയാസ റിസോർജിമെന്തോയിലേക്ക് ഒരുപാട് പേര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ അപ്പൻ മക്കളെ കാണുന്ന ആ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെ തന്നെ ഫ്രാൻസിസ് പാപ്പ ആ പുഞ്ചിരി ഇതുവരെ മണിക്കൂറുകളോളം നിലനിൽക്കുന്ന ആ പുഞ്ചിരി തന്നെയാണത്. Una laica svizzera che faceva la sarta, una terziaria francescana, si chiama Margherita Bais. Che ha scelto la via come via per raggiungere il Signore, la quotidianità della famiglia, rifiutando sempre di entrare in un ordine religioso. സാധാരണഗതിയിൽ എല്ലാ ബുധനാഴ്ചയും ജനറൽ ഓഡിയൻസ് കഴിഞ്ഞ് മാർപ്പാപ്പ ഇതുപോലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ മാർപ്പാപ്പയുടെ അപ്പസ്റ്റോലിക് പാലസിൽ നിന്ന് ആ ജനലക്കിൽ വന്ന്, മുകളിൽ നിന്ന് രണ്ടാമത്തെ ജനലയിൽ വന്ന് അവിടെ കൂടിയിരിക്കുന്ന അവരോട് ചേർന്ന് കർത്താവിൻ്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവുമുണ്ട്. ആഴ്ചയിൽ 2 തവണയാണ് ഇങ്ങനെ ജനങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാനും മാർപ്പാപ്പയ്ക്ക് തൻ്റെ സഹോദരങ്ങളെ കാണാനുമുള്ള അവസരമുണ്ടാവുക. പബ്ലിക് ഓഡിയൻസിന്റെ അണ്ടാഴിക സമയം invocare, camminare, ringraziare.
ഇതുവരെയും തീരാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനകോടികൾ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അപ്പനെ കാണാൻ, വലിയ മുക്കുവനെ കാണാൻ, കർത്താവിൻ്റെ വലിയ വികാരിയെ കാണാൻ. Pregato Papa affinché questi, anche questi nuovi santi possano intercedere per quello che sta succedendo in Siria, dove in queste ore si stanno intensificando le azioni militari. Il suo pensiero è andato alle notizie drammatiche sulla sorte delle popolazioni che vivono in particolare nel nord-est del paese. E il Papa ha chiesto a tutti gli attori coinvolti, alla comunità internazionale, di impegnarsi con sincerità sulla strada del dialogo per cercare soluzioni pacifiche. And St. Peter's Basilica-യുടെ പുറത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുക. സെന്റ് പീറ്റേഴ്സ് ബസ് സ്ക്വയർ ഇവിടെ തീരുകയാണ്. അതിന്റെ പുറത്ത് നിൽക്കുന്ന വലിയ ജനക്കൂട്ടത്തെ ശ്രദ്ധിക്കുക. ഇത്രയധികം പേർക്ക് ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. വളരെ ദൂരത്തു നിന്ന് കഷ്ടപ്പെട്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പാപ്പ എപ്പോഴും പറയുന്ന പോലെ ഗോ ടു ദി പെരിഫറീസ്, നിങ്ങൾ വിളിമ്പിലേക്ക് പോകാൻ പറഞ്ഞ അതേ വാക്കുകളാണ് പാപ്പ ഇപ്പൊ കാണിക്കുന്നത്. പുറത്ത് എല്ലാവരെയും കണ്ട് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി, എല്ലാവരെയും വ്യക്തിപരമായിട്ട് കണ്ട് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പാപ്പ എടുക്കുന്ന എഫേർട്ട്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്ന് പുറത്തേക്കാണ് മാർപാപ്പ കടക്കുക. കൊൺസിലാസിയോണയിലേക്ക് പ്രവേശിക്കുന്നു. വത്തിക്കാൻ ബസിലിക്കയുടെ മുമ്പിലുള്ള നീളത്തിലുള്ള ഒരു കിലോമീറ്ററോളം നീളുന്ന ആ റോഡ്, ആ റോഡിലൂടെയാണ് ഇപ്പോൾ മാർപാപ്പ സഞ്ചരിക്കുക. വത്തിക്കാൻ സ്ക്വയറിന് പുറത്തുള്ള ജനക്കൂട്ടത്തെ ശ്രദ്ധിക്കുക. എന്തുമാത്രം ആൾക്കാർ അതിൻ്റെ അകത്ത് പോലും കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്നു. വത്തിക്കാനിൽ നിന്നും ലൈവ് തരുന്ന ശ്രീ ബേബിച്ചൻ സാറും ക്യാമറാമാൻ കിഷോറുമാണ്. ഫാദർ ബിനോഷ് മുള്ളവരിക്കലാണ് നമുക്ക് പല പിതാക്കന്മാരെയും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. Una giornata iniziata molto presto stamattina per Papa Francesco. Dige St. Peter's സ്ക്വയറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് മാർപാപ്പ. ഉദ്യൻസ പ്രിവാത നാഷണലി ദി കാൽച്ചോ. ആളെ മറിയം ത്രേസ്യ വിശുദ്ധിയാക്കിയതിൻ്റെ കൃതജ്ഞതാ ബലി വത്തിക്കാനിൽ നടക്കും. സാൻ അനസ്താസിയ പള്ളിയിൽ വെച്ച് കാർഡിനൽ ജോർജ് ആലഞ്ചേരി അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമ്മുടെ എല്ലാ മെത്രാന്മാരും അതിൽ പങ്കെടുക്കും. റോമിലേക്ക് വന്നിട്ടുള്ള വിശ്വാസി സമൂഹം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് ഭാരതസഭയുടെ ഒരു കൃതജ്ഞതാ ബലി നാളെ റോമിൽ നടക്കും. മൂന്ന് ഘട്ടം ആഘോഷങ്ങളാണ് കാനഡിസേഷൻ ഉണ്ടായത്. ഇന്നലെയായിരുന്നു വിജിൽ പ്രാർത്ഥന, യാമപ്രാർത്ഥനകളോട് ചേർന്ന് കാർഡിനൽ ബെച്ചു തന്നെയായിരുന്നു അതിനെ പ്രധാന കാർമ്മികനായിട്ട് സഹായിച്ചത്. അതിലൂടെ പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്നത്തെ കാനഡിസേഷനിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഫ്രാൻസിസ് പാപ്പാട് നേതൃത്വത്തിലെ കാനഡിസേഷൻ സെറിമണി. നാളെ നമ്മുടെ അപ്പനായ സിറുമലബാർ സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവിനോടൊപ്പം ചേർന്ന് എല്ലാ ഭാരതീയരും ഒന്ന് ചേർന്നുള്ള താങ്ക്സ് ഗിവിംഗ് മാസ് നന്ദി പ്രകാശനം. നവംബർ 16-ാം തീയതിയാണ് കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചിട്ടുള്ള നമ്മളെ കേരള സഭയുടെ വലിയ ആഘോഷം, ഭാരതസഭയുടെ വലിയ ആഘോഷം നടക്കുന്നത്. എല്ലാ തലങ്ങളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ നിന്നുള്ള എല്ലാവരും അണിനിരക്കുന്ന വലിയ ആഘോഷം നവംബർ 16-ാം തീയതി കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ച് 2 മണിക്ക്. എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം കുഴിക്കാട്ടുശ്ശേരിയിലേക്ക് നവംബർ 16-ാം തീയതി 2 മണിക്ക് ഈ വലിയ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏകദേശം നമ്മുടെ റോമിൽ നിന്നുള്ള തത്സമയ സംരക്ഷണം പൂർത്തിയാകാറായിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ ഏകദേശം തിരിച്ചു പോവുകയാണ് വിശ്വാസ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട്.
giro in Papa Mobile per Papa Francesco, che ha presieduto una celebrazione per la canonizzazione di 5 nuovi santi in piazza San Pietro. ആരെയും നിരാശരാക്കുന്നില്ല. അവിടെ കാത്തു നിൽക്കുന്ന എല്ലാ വിശ്വാസികളെയും എല്ലാ സെക്ടറുകളിലൂടെയും പ്രവേശിച്ച് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ വലിയൊരു സാമീപ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ അപ്പനായ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ അപ്പനായ ഫ്രാൻസിസ് പാപ്പ എല്ലാ വിശ്വാസികളെയും കണ്ടു അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് അദ്ദേഹം പോവുകയാണ്.